ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഫിലിം സ്റ്റഡീസിൻ്റെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി റോൾ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാം. അതുപോലെ തന്നെ ഡീപ്പ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ സ്വയംവരം എന്ന് പറയുന്ന ഒരു ഫിലിമില്ലേ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിലിംസ് ഒന്ന് നോക്കിയിട്ട് പോയിക്കൊണ്ടു. അത് റിപ്പീറ്റ് ചെയ്ത് പാരഗ്രാഫ് സെക്ഷനിലൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഓരോന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഹൊറർ ഫിലിം, എന്താണ് ത്രില്ലർ മൂവി എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലോറ മൽവിയുടെ കോൺട്രിബ്യൂഷൻസ് ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എസ് എ ആയിട്ടും പാരഗ്രാഫ് ആയിട്ടും ഒക്കെ അത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളൊന്ന് ശരിക്കൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ പേപ്പർ പാസ്സാവാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എക്സാം എഴുതുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് പോയാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ എക്സാംസും പാസ്സാവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, ഇതിലുള്ള ടോപ്പിക്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം കേട്ടോ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്താലും ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. തുടർന്ന് വരുന്ന എക്സാംസിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാം. അപ്പോൾ നല്ല മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.